ഹലോ മൈ ഡിയർ ഷാനാ സ്പൈസസ് ഫാമിലി, ഇന്ന് നമുക്കൊരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരു കോൾഡ് കോഫി പുഡിംഗ് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ, വളരെ ഈസി ക്വിക്ക് റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കാം, അടുക്കളയിൽ കയറി ഈസ്റ്റർ സെലിബ്രേഷൻസ് ഒക്കെ ഒന്നും കൂടി ഉഷാറാക്കാം വിത്ത് ദിസ് കോൾഡ് ട്രീറ്റ്. അപ്പോൾ ഇതിന് വേണ്ടി 2 കപ്പ് പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിക്കുകയാണ്. 1 കപ്പ് 240 മില്ലിയുടെ കപ്പാണ്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം 3/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് കോഫി ഗ്രാനുൾസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. അപ്പോൾ കോഫി ഗ്രാനുൾസിൻ്റെ ബ്ലെൻഡ് അനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചില ബ്ലെൻഡ്സ് വളരെ സ്ട്രോങ് ആണ്, അപ്പോൾ 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അല്ലെങ്കിൽ നമ്മുടെ പുഡിങ്ങിന് ചെറിയൊരു കയ്പ് ചുവണ്ടാവും, അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചു, ഒന്ന് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ഡിസോൾവ് ചെയ്യണ വരെ ഒന്ന് ചൂടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഷുഗറും കൊക്കോ പൗഡറും ഒക്കെ നന്നായിട്ടൊന്ന് ഡിസോൾവ് ചെയ്ത് കിട്ടും. തിളയ്ക്കാനൊന്നും നിൽക്കണ്ട, എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത കപ്പിൽ തന്നെ 3 ടേബിൾ സ്പൂണും കൂടി തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും 1/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ഗ്രാനുൾസ്, 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൊക്കോ പൗഡറൊക്കെ നന്നായി മിക്സായി കിട്ടണ വരെ, തണുത്ത പാലിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിപ്പ് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 38 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് വിപ്പ് ക്രീം പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് അതിൽ പറഞ്ഞേക്കണ അളവ് അനുസരിച്ചിട്ട് 1/2 കപ്പ് തണുത്ത പാലും ഇത് വെച്ചിട്ട് വിപ്പ് ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ വിപ്പ് ക്രീം പൗഡർ ഇല്ലെങ്കിൽ തണുത്ത വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഇതുപോലെ ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. 4 കപ്പോളം വിപ്പ് ക്രീം വേണം നമുക്ക്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടത് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ എല്ലാം നല്ല തണുത്തിരിക്കണം. നല്ല തണുത്ത പാലും ആ പൗഡറും ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് വിപ്പ് ചെയ്തെടുത്ത് സ്റ്റിഫ് ആവണ വരെ. അതിലേക്ക് നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കോഫി കൊക്കോ മിൽക്ക് മിക്സ്ചറും കൂടി ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. അപ്പോൾ കോഫി പുഡിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വിപ്പ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചോ, ആ തണുപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 പാക്കറ്റ് റസ്ക് അല്ലെങ്കിൽ 1 ബൗള് റസ്ക് വേണം. അപ്പോൾ പ്ലെയിൻ ഫ്ലേവർഡ് റസ്ക് ആയിരിക്കണം, കാർഡമം ഫ്ലേവറൊന്നും വേണ്ട, സാധാരണ റസ്ക്. അപ്പോൾ ഈ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് നേരത്തെ വെച്ചിരുന്ന ആ കോഫി മിൽക്കില്ലേ, അത് ചൂടാറിയിട്ടുണ്ടാവണം. അതിലേക്ക് ഓരോ റസ്ക് ഒന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കേക്ക് ട്രേ, ഒരു റൗണ്ട് പാനോ ട്രേയോ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ ഒരു ട്രേയിൽ നമുക്ക് 2 ലെയർ ഇതുപോലെ ഓരോ റസ്കും എടുത്ത് സോക്ക് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ആ പാല് ശ്രദ്ധിക്കണം, ചൂടുണ്ടാവരുത്, അല്ലെങ്കിൽ റസ്ക് മുഴുവൻ ചൂട് പാലാണെങ്കിൽ പൊട്ടി മെൽറ്റായി പോകും. ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഓരോന്ന് മുക്കിയിട്ട് ഒരു 2 ലെയർ ഒരുപാട് കുത്തിക്കയറ്റി പാക്ക് ചെയ്യണ്ട, കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ലൂസ്ലി പാക്ക് ചെയ്ത് റെഡിയാക്കിയാൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്ക് അപ്പോൾ തന്നെ ആ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന തണുത്ത കോഫി കൊക്കോ വിപ്പ് ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട, എല്ലായിടത്തും ഒന്ന് വേഗം സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ കേക്ക് പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ഗ്ലാസിൻ്റെ കാസറോൾ ഡിഷായാലും മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാൻ പോവുകയാണ്. ഒരു മാർബ്ലിംഗ് എഫക്റ്റിന് വേണ്ടി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇനി ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കളർഫുൾ സ്പ്രിങ്കിൾസ്, ഈസ്റ്റർ ഒക്കെ അല്ലേ, എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും. ചോക്ലേറ്റ് ചിപ്സ് ഇടുമ്പോൾ നല്ലൊരു ടെക്സ്ചറും ടേസ്റ്റും കിട്ടും നമുക്ക് ഈ പുഡിംഗ് കഴിക്കുമ്പോൾ. ഇനി ഇത് 1.5 മണിക്കൂർ ഫ്രീസറിൽ മൂടിയിട്ട് വെക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി സെർവ് ചെയ്യുന്ന സമയം വരെ. അപ്പോൾ നല്ലൊരു കോൾഡ് കോഫി ഡിസേർട്ട് നമുക്ക് റെഡിയാവും. ഇതിപ്പോൾ ലൂസ് ബേസ് പാൻ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കാസറോൾ ഡിഷ് ആണെങ്കിലും സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ സെർവ് ചെയ്താൽ മതി. തണുപ്പുള്ളപ്പോൾ തന്നെ സെർവ് ചെയ്യണം.
നല്ലൊരു കോൾഡ് ഡിസേർട്ട് ഈസ്റ്റർ സെലിബ്രേഷൻസിന് നമുക്ക് തയ്യാറാക്കാം. കോൾഡ് കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഡിസേർട്ടും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ക്വിക്ക് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ഈസ്റ്റർ. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.